എവിടെ പോണം തള്ളി കൊണ്ട്? അല്ല നീ നീ ആരുടെ അടുത്ത് ചോദിക്കുന്നത്? നീ അല്ലേ പോണോ? നമ്മളല്ലേ പോണോ? അതെ, നമ്മൾ തന്നെ പോണ. ഗൈസ്, ഈ വണ്ടി എടുത്തിട്ട് ഇപ്പൊ സിൽവർ ജൂബിലി അങ്ങണ്ടായി, 13 വർഷമായി. അപ്പം ഒരു പുതിയ വണ്ടി എടുക്കണം, ഒരു ആഗ്രഹം. സി സി ഇട്ട് നമ്മൾ ഒരു കൊറേ എല്ലാ ബ്രാൻഡിന്റെയും കൊറേ വണ്ടികൾ ഓടിച്ചു നോക്കിയിട്ട് നല്ല ഒരെണ്ണം നോക്കി എടുക്കാൻ വേണ്ടി നമ്മളെല്ലാം കൂടെ പോണ്. അത് കഴിഞ്ഞിട്ട് എന്തൊരു അത് കഴിഞ്ഞിട്ട് നമ്മള് ലുലു ഫണ്ടൂറ, നമ്മുടെ ജീവിതത്തെ ആദ്യത്തെ ഗീവേലേടാ. ഈ വ്ളോഗ് ഇറങ്ങുമ്പോഴത്തേക്കും ഗീവേയും കഴിഞ്ഞ് ആൾക്കാർ കളിച്ച് മറിഞ്ഞിട്ടുണ്ടാവും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ സ്റ്റോർ സജിന് സ്ട്രെപ്സിൽസ് വാങ്ങിച്ചോണ്ടല്ലോട് സംസാരിക്കാൻ അലക്കാവുള്ളേ സ്ട്രെപ്സിൽസ് വാങ്ങിക്കട്ടെ. ഒരുത്തന് തൊണ്ട എനിക്ക് സ്ട്രെപ്സിൽസ്, എന്റെ ചേട്ടൻ ഷമീറിന് അവന് കുടിക്കാൻ തണുത്ത എന്തെങ്കിലും, എന്തൊക്കെ ആവശ്യങ്ങളാണല്ലേ. പ്രൊമോഷൻ ആണെന്ന് ഇത് പരസ്യം വിചാരിക്കും ആൾക്കാര് പൊത്തിപ്പിടിച്ചു കൂടി. കഥയാണ് ഇഷ്ടം നമ്മള് മനസ്സിലാക്കുന്നു. ആരെങ്കിലും കഥ പറയാൻ കാത്തിരിക്കാതെ രാഹുല് കഥ പറയുമ്പോ ചോര തുപ്പിട്ടില്ലേ, ചോരയൊക്കെ തെറിച്ചു പോകുന്നു വായി തോന്നിയ കാണിക്ക തന്നെ. രാമന് പരിചയമുള്ള ചേട്ടൻ പറഞ്ഞപ്പോ ജോലി ചോറും അങ്ങനെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൻ കേട്ടിക്കോളും. കഥ പറയാൻ സമ്മതിക്കില്ല, അപ്പൊ നിറച്ചു വീഡിയോ ഇട്ടു. ആ പാമ്പിനെ പോയി ഹിറ്റായതാണ് പ്രശ്നമായത്. രാമും കൂട്ട് അങ്ങനെ കൂടെ പോണെന്ന് പറഞ്ഞപ്പോ എന്താടാ രാമ, നീ ഒരു മയം വേണ്ടടാ. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ രാമകുമാർ കളിച്ചോണ്ടിരിക്കാതെ പ്ലാൻസ് പറഞ്ഞ നീയാണ് ഇതിന്റെ ആള്. നമ്മള് ആദ്യം ടൊയോട്ട കയറും, പിന്നെ നമ്മള് കിയെ കയറും, പിന്നെ നമ്മള് ടാറ്റയെ കയറും, പിന്നെ നമ്മള് മാരുതിയിൽ പോവും, എന്നിട്ട് മഹീന്ദ്രയില് പോവും. സ്കോഡയിൽ പോണം, സ്കോഡ സജിനെ നമ്മക്കേടാ മറ്റേ അത് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യടാ. ലുലുവിലെ സാധനങ്ങൾ എല്ലാം ഓടിച്ച് മാറിക്കണം. നിന്നെ എന്താ ഉറിഞ്ചി വിട്ടായിരുന്നെങ്കിലും ആൾക്കാര് പറയുന്നു എനിക്ക് താടി ഇല്ല, ഞാൻ കൃതാവ് എക്സ്റ്റൻഡ് ആണ്. ഇവന്റെ ഒരു നമ്പർ പ്ലേറ്റ് ഇളവി തൂങ്ങി കിടക്കുന്നത് ശരിയാക്കാൻ പറ്റും നോക്കാം. അത് കാണിച്ചു കൊടുക്കല്ലേ അവസാനം, ഒരു ഉപയോഗവും ഇല്ല. വേസ്റ്റ് ഫെലോ, ഒരു ഒരു സ്ക്രൂ ഉള്ള ഇപ്പൊ ഞാൻ നട്ടും പ്ലെയറും തരാൻ പറഞ്ഞു ആളില്ലടാ. ഒരു നട്ടിങ് തരാൻ പറ, നമുക്ക് സ്ക്രൂ ചെയ്യാം. ഒരു ഡബിൾ സൈഡ് ടേപ്പ് ആയാലും മതി, പെറ്റി അടിച്ചാലും. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ടൊയോട്ടോ ഒരുപാട് പരസ്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇത് ഓടുന്ന വണ്ടി ആയിരുന്നെങ്കിൽ, ഓടുന്ന വണ്ടിയിൽ ശരിയാവാത്തോണ്ടല്ലേ തന്നെ ഈ പെട്ടിക്ക് പിന്നെയും കെട്ടിയെടുത്തത്. അത് തനിക്ക് ഇങ്ങനെ കിടന്നു പോണ പറ്റി വേണം. ഇത് വേണ്ട, ഇത് ടാക്സി വേരിയന്റ്, 80 പോകാൻ പറ്റൂല. അല്ല, നമ്മൾ അങ്ങനെ സ്പീഡ് അടിക്കുന്ന ആൾക്കാരല്ല എങ്കിലും പിന്നെ ബേസ് തന്നെ 23 ലക്ഷം രൂപ മോശപ്പെട്ട പിന്നെ സജീൻ ഇതെടുത്തിട്ടേ ഈ ടെന്റും കൂടെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പോവാം, സുഖമായിട്ട് കിടക്കാം. ടൊയോട്ടയിൽ വന്നിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ജീപ്പ് എടുക്കാൻ നിൽക്കുന്ന ഷമീറിന്റെ വന്നു എല്ലാ വണ്ടിയിലും കയറി പോവേ തന്നെ നമ്മൾ വന്ന വണ്ടി കാണിച്ചു തരാം. സജിൻ പറയണം, ഈ അവസരത്തിലെ വണ്ടി മാറ്റോ, എന്തെങ്കിലുമൊക്കെ തൂങ്ങി ഇളവണമെന്ന്, ചേ ഇളവി തൂങ്ങി കിടക്കണമെന്ന്. ഏറ്റവും വലിയ പ്രശ്നം ഭയങ്കര വലിയ പേടിച്ചു തുടങ്ങി. ഗായ്സ് അടുത്തത് നമ്മള് ഔഡി അല്ലേ,
രാമോ ഭാഗ്യത്തിന് കാറിന് വേണ്ടി നിർത്തിയല്ലേടാ. അല്ല ഇപ്പൊ കാറിന് പക്ഷേ ഈ വണ്ടി ഇങ്ങനെ കാണാൻ നോക്കിയാണ് നമ്മള് പറഞ്ഞ എന്റെ പേര് എനിക്ക് വായി വരുന്നില്ല. കാരൻസ് കാരൻസ് ഓക്കെ. അത്യാവശ്യം നല്ല സ്പേസ് കിട്ടിയ വണ്ടിക്കകത്ത് കാണാൻ വലിയ ഭംഗിയില്ലാത്ത നമ്മളത് വേണ്ട എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അകത്തുനിന്ന് പുറത്തോട്ട് നോക്കുമ്പോ കുഴപ്പമില്ല. പുറത്തുനിന്ന് നോക്കിയാ ചെറുതാണെങ്കിലും അകത്തുനിന്ന് പുറത്തോട്ട് നോക്കുമ്പോ കുഴപ്പമില്ലെന്ന് മാത്രമല്ല നല്ലൊരു ഭയങ്കര വിശാലത അല്ലേ. നല്ല ഒരു വെട്ടം വിളിച്ചോളൊരു വണ്ടി ഭയങ്കര സ്പേഷ്യസ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും ബാക്കിൽ ഇത്രയും ലെഗ് സ്പേസ് ഉള്ള ഒരു വണ്ടിയിൽ ഞാൻ ഇരുന്നിട്ടില്ല. ഇത് കീയുടെ പരസ്യമല്ലേ, ഇത് കീയുടെ പരസ്യമല്ലേ കേട്ടോ. ഈ നാളിനോടൊന്നും മിണ്ടാതെ എടാ ക്ലച്ച് ഔട്ടാ ഗിയർ മാറ്റുന്ന എടുക്കാടാ. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ക്ലച്ച് ഔട്ടാ ഗിയർ മാറ്റണമെന്ന്. ഞാൻ ഇടക്കിടക്ക് മാറ്റുമ്പോ മറ്റേ പല്ലിടിക്കാൻ സൗണ്ട് കേൾക്കും. ക്ലച്ച് ഇല്ലാതെ ഗിയർ മാറ്റുന്ന വണ്ടി പ്ലീസ്. നല്ലല്ലേ, ഒരു കൺഫ്യൂഷനും ഇല്ല. അല്ലാതെ ഇവിടെ പലരും അല്ലാതെ ക്ലച്ച് ഔട്ടാ ഗിയർ മാറ്റുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് വിട്. നമ്മളെയാണല്ലോ മച്ചമ്പി, ഒന്ന് ഓടിച്ചു നോക്കട്ടെ രാമു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമേ ഓടിച്ചാൽ ചിലപ്പോ പിഴുതെടുക്കും എല്ലാം കൂടെ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ ഇപ്പൊ എങ്ങനെ ഉണ്ട് രാമു? ക്ലച്ച് ഇല്ലാതെ ഓടിച്ചപ്പോ എന്ത് സുഖമായിരിക്കും. ട്രാഫിക്കിലേക്ക് കിടക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് വണ്ടിക്ക് നമുക്ക് ഗിയർ മാറ്റാൻ പറ്റാത്ത വിഷമം അനുഭവിക്കാം നമ്മൾ. പക്ഷേ ഇത് ഗിയർ മാറ്റാ എന്നാ ക്ലച്ച് ഓട്ടണ്ട അതിലേക്ക് എനിക്ക് പറഞ്ഞു കൺഫ്യൂഷൻ അല്ലേ. കുഴി ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? ആ സെക്കൻഡിൽ ഇടും കാണത്തെ പറിച്ചിട്ടാണ് പരിപാടിയാ. സസ്പെൻഷൻ കൊള്ളാം കൊള്ളാം. സസ്പെൻഷൻ ഓരോ സസ്പെൻഷൻ ഉണ്ട്. ഗൈസ് നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ നോക്കി പവർ ഉള്ള കുണ്ടും കുഴിയിൽ ഓടിച്ച് സസ്പെൻഷനിൽ രസമുണ്ട്. എഞ്ചിൻ ഇടിച്ച് നിൽക്കുന്ന പരിപാടിയില്ല. എഞ്ചിൻ ഇടിച്ച് നിൽക്കൂലേ വണ്ടി. എന്റെ കൺമുമ്പിൽ ഇതുപോലത്തെ ഒരു വണ്ടി ഹുണ്ടായി കൊണ്ടായിരുന്നെങ്കിൽ ബോസിന്റെ സ്പീക്കർ. ഐ നോ ദാറ്റ്. അതിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഈ കാരൻസ് പോലത്തെ ഒരു മോഡൽ ഹുണ്ടായിക്കില്ലല്ലേ. അത് പിന്നല്ലേ. എങ്ങനെയുണ്ട് ഷമീർ ഖാൻ? ഷമീർ ഖാൻ ഇഷ്ടപ്പെട്ടു, ഇംപ്രസ്ഡ് ആണെന്നോ. ഈ വണ്ടി ഓടിച്ച് ഓടിക്കുന്ന തുടക്കക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. ക്ലച്ച് ഔട്ടണ്ട, ബോസിന്റെ സ്പീക്കർ ഒക്കെ ഉണ്ട്, എയർ പ്യൂരിഫയർ, ഓരോ പരിപാടിയുണ്ട്. ഹൈടെക് ഹൈടെക് ഗൈസ്. നെക്സ്റ്റ് സ്പോട്ട്. ഇതിപ്പോ എത്രാമത്തെ ഇടാ? മൂന്നാ നാലാ? ഷമീർ ഖാൻ നിക്കുന്നതിന്റെ ചേരും പിടിച്ച് നോക്കിയാണ്. മേലോട്ട് നോക്കട. ഇത് ക്യാൻസൽ ആയില്ല. ഹൽക്ക സാർ ഔട്ട്. ഭയങ്കര വില 26,00,000 രൂപ. ഗൈസ് മൂന്ന് സ്ഥലത്ത് കയറി. ടൊയോട്ട ക്യാൻസൽഡ്, ഹുണ്ട ക്യാൻസൽഡ്, നെക്സ മാരുതി സുസുക്കി കയറിയില്ലല്ലേ. സോറി, കിയ 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 ഷോർട്ട് ലിസ്റ്റ്. നമുക്ക് ഇപ്പൊ വിശക്കുന്നത് സ്റ്റാറിൽ പോയി അമ്പൂർ ബിരിയാണി കഴിക്കാം. അതെ ഗൈസ്, സ്റ്റാർ അമ്പൂർ ബിരിയാണി. ഗൈസ് വണ്ടി നോക്കി വലഞ്ഞ് ഗൈസ്, ഇനി ഇച്ചിരി ബിരിയാണി കഴിച്ചിട്ടാവാന്ന് വിചാരിച്ച്.
മട്ടൻ ബ്രെയിൻ 65. രാമു നിന്റെ കണ്ണാടിന്റെ കരിമണി ഇരിക്കുന്നടാ. വാരി പൊത്തി വാരി എറിഞ്ഞ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വണ്ടി ഓടിക്കാൻ എന്നെ പിടിച്ചിവിടെ ഇരുത്തി. അതാണ് അപ്ഡേറ്റ്, അതാണ് മേജർ അപ്ഡേറ്റ്. പിന്നെ ഉള്ള അപ്ഡേറ്റ് നമ്മള് മഹീന്ദ്ര വേണ്ടെന്ന് വെച്ച് ഭയങ്കര വില അതിന്. നമ്മൾ നെക്സ്റ്റ് പോകുന്നു എക്സ് എൽ സിക്സ് നോക്കാൻ. കൊള്ളാല്ലേ, എനിക്ക് തീരെ ഇഷ്ടമാണ്. ഇയാൾ ആദ്യം അറിയില്ല ഇത്, പക്ഷെ മോനും പറ്റൂല. ജ്യൂസ് കുടിക്കാൻ കയറിയില്ല. കറുപ്പുണ്ട്. ടെസ്റ്റ് ചെയ്യുന്ന സമയമായി. എന്നെ ഇനി കൊല്ലാനുള്ള പരിപാടിയാണല്ലേ. ഇനി സ്റ്റിയറിംഗ് തൊട്ട തന്റെ പ്രായമൊന്നും ഞാൻ നോക്കില്ല. ഇട്ട് തിരിക്കാതെ ചക്രം തിരിക്കുന്ന പോലെ രാമു എന്ത് പറയുന്നു? സിക്സ് സീറ്റർ ആയിട്ട് പക്കയാണ് എന്നല്ലേ. സത്യം പറഞ്ഞാലേ എക്സ് എൽ സിക്സ് എടുക്കാനുള്ള ഏകദേശം തീരുമാനത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെ വന്ന് എക്സ് എൽ സിക്സിന്റെ വിലയും കൂടെ കേട്ടപ്പോ നമ്മൾ എടുക്കാൻ ഉറപ്പിച്ച്. പക്ഷെ കേറി ഇരുന്നു യാത്ര ചെയ്തപ്പോ നിക്കത്തില്ല, പോരാ. നമ്മള് നമ്മള് നെക്സ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വണ്ടിയില്ലേ, ഗിയറ വണ്ടി, ആ വണ്ടിയും കൊണ്ട് വേറെ ആളുണ്ട്, തമിഴ് ഫാമിലി ഉണ്ട്. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് വെറുതെ ചുമ്മാ അഭിപ്രായം ചോദിച്ചു വണ്ടി യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ മുന്നേ വൻ റിവ്യൂ. അതായത് ഷോറൂമിലുള്ള ആൾക്കാർ പറയുന്നതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് പുള്ളി കാര്യങ്ങൾ പറഞ്ഞു. മിക്കവാറും ഇന്ന് തന്നെ ഷമീർ ഖാൻ അത് ബുക്ക് ചെയ്യും. വീട്ടേക്ക് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. കാശ് കാർഡാണോ ക്യാഷാണോ? യു പി ഐ മതിയോ? ആ എമൗണ്ട് ക്ഷമിക്കാൻ പ്രതീക്ഷയില്ലായിരുന്നു നമുക്ക്. ആ എമൗണ്ട് ക്ഷമിക്കാൻ പ്രതീക്ഷയില്ല. 25,000 അത്രയും ആവശ്യം ഉണ്ടായിരുന്നു. കണ്ണ് പറഞ്ഞിടാ അവന്റെ. അഡ്വാൻസ് 5,000 രൂപ കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. 25,000 പൈ ഗായ്സ് വണ്ടി ബുക്ക് ചെയ്ത് നമ്മൾ ലുലു മോളെ എത്തി. രാംകുമാർ ഏകലണി തപ്പിപ്പോയി. ആ അത് വന്നു. ഇനി ആഘോഷം തന്നെ ഗായ്സ്. Thank you.